ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആശാ ഫുഡ് മെനു. ഞാനിന്നിവിടെ ഒരു ഫിഷ് കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ സ്വാദിഷ്ടമായ ഫിഷ് കറി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ നെമ്മീൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അതിനായി 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നു. 1 കിലോ ഫിഷിനാണ് 1 കപ്പ് തേങ്ങ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വറുത്ത മുളക് പൊടി വേണം, 1.5 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ വാളൻപുളി, ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് തന്നെ 4-5 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്ത് ചതച്ചെടുക്കുക. ഇനി ഈ കൂട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 1 മുരിങ്ങക്കായ കട്ട് ചെയ്തത്, കുറച്ച് പച്ചമുളക്, 1 ടൊമാറ്റോ ഇത്രയും കട്ട് ചെയ്ത് ചേർക്കുക. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്, ഏകദേശം 1/2 ലിറ്ററോളം വരും. പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇതിനെ ഇളക്കി ചേർക്കുക. വെള്ളം ഈ ഒരു ലെവലാണ് ഈ മീൻ കറിക്ക് നല്ലത്. ഇനി അടച്ചു വെച്ച് 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, മീൻ കറി തയ്യാറായി കഴിഞ്ഞു. നമുക്കിതിൽ കടുക് താളിക്കാനായിട്ട് പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കുക. അത് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കുക. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിൽ തയ്യാറായിരിക്കുന്ന ഫിഷിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി റെഡിയായി കഴിഞ്ഞു. 15 മിനിറ്റത്തെ കുക്ക് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയണം തീർച്ചയായിട്ടും. താങ്ക് യു.